അതിന്റെ എൻ്റെ ഒരു പ്രതികരണം പറഞ്ഞാല് ഏതാണ്ട് മാത്യു ബ്രദർ പറഞ്ഞ ശരി തന്നെയാകാനാണ് സാധ്യത. കാരണം അതൊരു മുഹമ്മദ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഇല്ലായിരുന്നു എന്ന വാദമല്ല ഞങ്ങൾക്ക്. കാസിം, അബുക്കാസിം എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ അബുക്കാസിം എന്ന് പറയുന്ന ആ മനുഷ്യൻ ജീവിച്ചിരുന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതര വിശേഷണങ്ങൾ മിത്താണ്. മിത്തെന്ന് പറയാൻ കാരണം, ഇപ്പൊ ഈ ലങ്ക ഭരിച്ച ഒരു രാവണൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ 10 തലയുണ്ടോ 20 കൈയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല, ഇല്ലെന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ 10 തല. പിന്നെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. 10 തലയെന്ന് പറഞ്ഞാൽ ആള് ബ്രില്യൻ്റ് ആണെന്നും 20 കൈ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആണെന്നും വേണമെങ്കിൽ ഒരു അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം. അത് തെറ്റൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള ഇതര വാദങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുഹമ്മദിന്റെ യൂറിൻ കുടിച്ച ഒരു സ്ത്രീക്ക് രോഗശാന്തി വന്നു, അത് നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നു. കാരണം ഒരു ദൈവത്തിൻ്റെ ദാസന്റെ അല്ലെ മെസഞ്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ഇത്തരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നല്ല. കാരണം ഈ ഇസ്ലാം എപ്പോഴും ക്രിസ്ത്യാനിറ്റിയൊക്കെയായിട്ടൊരു ബന്ധം പറയുന്നുണ്ടല്ലോ, പുലർത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഈ ജൂതമതമൊക്കെ ആയിട്ട്. അത് എത്രയോ പരിശുദ്ധമായിട്ടാണ് ജീവിതത്തെ കണ്ടേ. ഇപ്പൊ മോസസ്, അപ്പോ ഇതര പ്രവാചകന്മാര്, ഇവരാരെങ്കിലും ഇങ്ങനെയാണോ, ഇതാണോ രോഗശാന്തിക്കുള്ള ഒരു വഴിയായിട്ട് ഇതാണോ ഉപദേശിച്ചത് ഇങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് 44 സ്ത്രീകൾ അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു ഭാര്യമാരായിട്ട്, 44. അതുപോലെ ഇതിൽ തന്നെ 9 മുതൽ 11 വരെ സ്ത്രീകൾ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ഇതൊക്കെ ഒരു നടക്കാൻ പോകുന്ന കാര്യമാണോ, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മതി. ഇനി നടക്കും, അത് ദൈവത്തിന്റെ ഒരു മനുഷ്യനായതുകൊണ്ട് സൂപ്പർ നാച്ചുറൽസ് ഒക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം ഒരു പോസിറ്റീവായ കാര്യത്തിന് വേണ്ടിയല്ലേ ഈ സൂപ്പർ നാച്ചുറൽ കൃപകൾ കൊടുക്കണ്ടേ, ഗുണപരമായ ഒരു കാര്യത്തിന്. എക്സാമ്പിൾ, നമ്മുടെ ബൈബിളിൽ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച 5000 പുരുഷന്മാർക്ക് തന്നെ തൃപ്തി വരുത്തി യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നു. അതൊരു പോസിറ്റീവായ കാര്യമല്ലേ, മനുഷ്യന് ആഹാരം കൊടുക്കുന്നു. നേരെ മറിച്ച് ഈ 5000 അപ്പം ഒരു മനുഷ്യൻ തിന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്, 5000 അപ്പം ഒരു മനുഷ്യൻ തിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ ഗുണം? മറിച്ച് ഒരപ്പം 5000 പേർക്ക് അല്ലെങ്കിൽ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതും 5000 അപ്പം ഒരു മനുഷ്യൻ ഇരുന്ന് ഭക്ഷിച്ചു എന്ന് പറയുന്നതും രണ്ടാമത് പറയുന്നതും മിത്താണ്. ആദ്യം പറഞ്ഞ വേണമെങ്കിൽ അവിശ്വാസികൾക്ക് മിത്തായിട്ട് കൂട്ടാം, ഞങ്ങൾക്കത് വിരോധമൊന്നുമില്ല. ഇപ്പൊ ഈ ഗണപതി മിത്തോ എന്നൊക്കെ പറഞ്ഞ വാദത്തോട് കൂട്ടി ചിന്തിച്ചോളൂ. പക്ഷെ ഇതിലെ അപകടമാണ് പറഞ്ഞു വരുന്നത്. അതായത് മുഹമ്മദ് എന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന അമാനുഷികമായ സങ്കല്പങ്ങളെ വെച്ച് വിലയിരുത്തിയാൽ ഇങ്ങനെ ഒരാൾ ഈ അറേബ്യൻ പെനിൻസുലായി ജീവിച്ചിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ട മെറ്റീരിയൽ എവിഡൻസസ് നമ്മളുടെ മുസ്ലിം സഹോദരന്മാരുടെ പക്കലില്ല. അവരത് കൊണ്ടുവരാൻ ബാധ്യസ്ഥരായി തീരും. ഒന്ന്, ഇനി മെക്ക, മെക്ക എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി എന്തെല്ലാമാണ് ചരിത്രത്തിൽ കാണുന്നത്? ഇവർ പറയുന്ന ഈ മഹത്തായ മെക്ക പട്ടണം ശാശി, ഇവിടെ കാണുന്ന ഈന്തപ്പനകൾ, ഇവയെക്കുറിച്ചെല്ലാം പറഞ്ഞുള്ള എത്ര എത്ര പ്ലഡ്ജുകളും ഓത്തുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മെക്കയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള പുരാവസ്തു ഗവേഷണപരമായ പഠനങ്ങൾ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, അവിടെയെങ്ങും പണ്ട് വലിയൊരു സിറ്റി അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന തരത്തിലെ ഒരു റിപ്പോർട്ടും പുറത്തു കൊണ്ടിരുന്നില്ല. അപ്പം മക്ക എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളുടെ യോർദാന്റെ അരികിലുള്ള ബാക്ക എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാകാനാണ് സാധ്യത എന്നാണ് പുതിയ നിഗമനം. ബാക്ക, ആ ബാക്ക എന്ന് പറയാൻ പിന്നെയും കാരണമുണ്ട്. നമ്മൾ ഈ ഇവർ പറയുന്ന ഈ കിബിലയുണ്ടല്ലോ, കിബിലയുടെ സ്ഥാനത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങളെല്ലാം അത് തെളിയിക്കുന്നുണ്ട്. അപ്പം ബാക്ക താഴ്വരയിൽ ജീവിച്ചിരുന്ന മോവാബ്യനായിട്ടുള്ള, അതായത് രൂത്തിൻ്റെ പുസ്തകം പഠിച്ചു വരുമ്പോൾ കാണുന്ന അമോനൈറ്റ്സും മോവാബൈറ്റ്സും ജീവിച്ചിരുന്ന സ്ഥലത്ത്, അമോനൈറ്റ്സ് അതായത് ലോത്തിൻ്റെ ലോത്തിന് തൻ്റെ മക്കളിലുണ്ടായ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ തലമുറയിൽപ്പെട്ട ഒരു ജനാവലിയിൽ നിന്ന്, ഒരു കാട്ടറബി സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നൊരു കൾച്ചറാണ് ശരിക്കും നമ്മൾ പറയുന്ന അബുക്കാസി ആ സമൂഹം പുലർത്തിപ്പോന്നിരുന്നത്, അല്ലെങ്കിൽ ഹാഷിമൈറ്റ്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഇസ്മയിലുമായി ബന്ധമുണ്ടെന്നുള്ളതും ചരിത്രപരമായി നിലനിൽക്കുന്നില്ല. അപ്പൊ ഇവരുടെ എല്ലാ വാദങ്ങളും പ്രൂഫ് ഇല്ലാത്തതാണ്. ഞാൻ ആ വാദങ്ങളെ ഓരോന്നെടുക്കാം. ഒന്നാമത്തെ വാദം, മുഹമ്മദിനെ പറ്റി അദ്ദേഹം മിത്താണെന്ന് പറയാൻ പറയുന്ന കാര്യം, ഒന്നാമത് ഈ ഖുർആന് പുറത്ത് എവിടെയെങ്കിലും മുഹമ്മദിനെ പറ്റി പരാമർശമില്ല. ഖുർആനിൽ തന്നെ 5 പരാമർശം കണ്ട് കഷ്ടിച്ചുള്ളൂ. അതിന്റെ അർത്ഥം പോലും സ്തുതിക്കപ്പെട്ടവൻ, ആ പദത്തിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. അതൊരു വ്യക്തിയാണോ ആണെങ്കിൽ അതിന്റെ എന്താണ് ചരിത്രപരത, ഏത് കൃതിയിലാണുള്ളത്? ഇപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി ബൈബിളിന് പുറത്ത് ചരിത്രമുണ്ട്. ജോസീഫസ് പറയുന്നുണ്ട്, ടാസിറ്റസ് പറയുന്നുണ്ട്, മാറാബർ സെറാപ്പിയന്റെ എഴുത്തുകളിൽ പറയുന്നുണ്ട് എത്ര എത്ര കൃതികളിൽ യേശു ക്രിസ്തുവിനെ പറ്റി പരാമർശമുണ്ട്. പക്ഷേ മുഹമ്മദ് എന്നൊരു പേര് ക്രിസ്തുവിന് 570 കൊല്ലത്തിന് ശേഷം നിന്നിട്ടും ഇങ്ങനെ വലിയൊരു മനുഷ്യൻ, ഒരു ഫിഗർ ഉണ്ടായിരുന്നെങ്കിൽ ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ് അതിലൊരു അപര്യാപ്തത. ചരിത്ര നിർമ്മിതിയൊക്കെ ഒത്തിരി പുരോഗമിച്ചു കഴിഞ്ഞ കാലത്താണ് മുഹമ്മദ് ജനിക്കുന്നത്.
ക്രിസ്തുവിന് 570 കൊല്ലം 613 ഒക്കെ ആകുമ്പോഴേക്കാണ് ഇസ്ലാമിന്റെ സ്ഥാപനമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ ഇത്തരം ഒരു മിത്ത്, ആ മിത്തിനെ കേന്ദ്രീകരിച്ച് വരുന്നതാകട്ടെ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണപരമായൊരു ചരിത്രം അല്ല. എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രാവണ, ഈ രാവണനെ പറ്റി ഇതൊക്കെ പറയുമ്പോഴും അയാൾ കഴിവുള്ളൊരു മനുഷ്യനായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത്. പുഷ്പക വിമാനം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ഇനി അതിപ്പം നമ്മുടെ സംഘപരിവാർ പുതിയ ശാസ്ത്രം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. രാവണനായതുകൊണ്ട് പ്രയാസം കാണും, കാരണം രാമനാണിതെങ്കിൽ അവർ ആഘോഷിച്ചേണ്ടതന്നെ. പുഷ്പക വിമാനം, അത് രാവണയുടെ കണ്ടെത്തലാന്നാണ്. ആട്ടെ, ആർക്കും ദോഷമില്ലാതെ അദ്ദേഹം പുഷ്പവിമാനം കണ്ടുപിടിക്കട്ടെ, തടസ്സമുള്ള കാര്യമല്ല, നല്ലൊരു സംഭവമല്ലേ, നല്ലൊരു കാഴ്ചയല്ലേ. അതുപോലെ തന്നെ ഈ സീത അയാളുടെ ഒരു കസിൻ ആണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ സീതയോട് മോശപ്പെട്ട കണ്ണുകൊണ്ട് രാവണൻ നോക്കുന്നില്ല, രാവണൻ സീതയെ ബഹുമാനിക്കുന്നതാണ് പിന്നെ കാണുന്നത്. അതിന് മൂല്യമല്ലേ, വാല്യൂസ് അല്ലേ. അപ്പൊ രാവണനിൽ പോലും വലിയ വാല്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. അയാൾ സംസ്കൃത പണ്ഡിതനാണ്, ഒരു രാഷ്ട്രം ഭരിച്ചു പോന്നിരുന്ന ആളാണ്, അസുര കുലത്തിൽപ്പെട്ട ആളാണ്, മഹാബലിയുടെ ആ കുലത്തിൽ പെരുന്ന ആളാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ രാവണനിൽ പോലും ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഡിബേറ്റേഴ്സ് പറയുക, എന്താണ് ഞങ്ങൾ മുഹമ്മദിൽ നിന്ന് പഠിക്കേണ്ട ഇത്തരം ക്വാളിറ്റി? ഇത് ചോദ്യത്തിന് ഇപ്പോൾ 2 വർഷത്തെ പഴക്കമുണ്ട്, ഞങ്ങളുടെ ചോദ്യത്തിന് 2-3 വർഷത്തെ പഴക്കമുണ്ട്. ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിച്ചു, നിങ്ങൾ ഈ പറയുന്നതൊക്കെ വിശ്വസനീയമായി തീർന്നെങ്കിൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി യത്നിച്ച ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹം അത്ഭുതം ചെയ്തു എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടുകൾക്കും കാര്യങ്ങൾക്കും കുറെയൊക്കെ അർത്ഥമുണ്ടായിരുന്നു. ഇതെന്താ നമ്മൾ കേൾക്കുന്നത്? ഏറ്റവും വൾഗറായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് നിങ്ങളുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ വന്നിരിക്കുന്ന സ്ഥലത്ത് UKയിലാണ്, അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളിലാണ്. അവിടെയുള്ള തെരുവീഥികളിൽ ഈ പ്രീച്ചേഴ്സ് കോർണറും ഒക്കെ ഉണ്ടല്ലോ, അവിടെ ചെല്ലുക, അവിടെ ചെന്ന് പ്രസംഗിക്കാൻ. ഇതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു. ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്ന വേളയിൽ മുസ്ലിം സഹോദരന്മാരായ ആളുകൾ കൊണ്ടുവന്ന് അവരുടെ ലഘുലേഖകൾ തരിക, ബൈബിൾ തിരുത്തി എന്ന് പറയുക, വളരെ രൂക്ഷമായിട്ട് ഇവിടെ പോലും ആക്രമണം അഴിച്ചു വിടുകയാണ്. അപ്പൊ ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്ന ആൾക്കാരാണ് ഇതൊക്കെ, അല്ലാതെ ഇവിടെ ഹയസ്റ്റഡിക്കൊന്നും വന്നല്ല. കപ്പലിലൂടെ ഒക്കെ യാത്ര ചെയ്ത് കടലിൽ കൂടെ നീന്തിയൊക്കെ ഇവിടെ കയറി നോക്കണം. ഇവരാരും സൗദി അറേബ്യ നീന്തി കയറുന്നില്ല, ഇവരാരും പോയിട്ട് ഒമാനിലും ഖത്തറിലും ഒന്നുമല്ല നീന്തി കയറുന്നത്. അവർ കൂടെ കൂടെ വെറുക്കുന്ന ക്രൈസ്തവരുടെ രാജ്യത്ത്. അള്ളാഹുവിന്റെ കാര്യം എന്താ പറയുന്നത്? അള്ളാഹു അവസാനം ഓരോ മുസൽമാന്റെയും കുറ്റം ഒരു യഹൂദന്റെയോ ക്രിസ്ത്യാനിയുടെയോ തലയിൽ വെക്കുമെന്നാണ്, അവനെ എന്നിട്ട് നരകത്തിലോട്ട് വിടും, ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ അശാസ്ത്രീയാണെന്ന് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും വന്നിട്ട് ഇവര് ബൈബിളിനെതിരെ വിശ്വാസത്തിനെതിരെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഞങ്ങൾ ലോകത്ത് ചെയ്ത തെറ്റ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യാനിറ്റിക്ക് ഒരു വിശ്വാസധാര എന്ന നിലയിൽ അതിന്റെ ഭരണാധികാരികൾക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്, അത് സമ്മതിക്കാൻ മടിയൊന്നുമില്ല. എന്നാൽ വിശ്വാസ സംഹിത സംബന്ധിച്ച് എന്ത് തെറ്റാണ് ക്രിസ്തു കുലത്തെ പഠിപ്പിച്ചത്? നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി വെറുക്കുന്നു? അതിന്റെ ഏത് ഐഡിയോളജി വെറുക്കുന്നു? യേശുവിന്റെ പഠിപ്പിക്കൽ Matthew 5:6-7 ഈ ചാപ്റ്റേഴ്സിൽ കിടപ്പുണ്ട്. ബിയാറ്റിറ്റ്യൂഡ് സെർമൺസ് ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. ഇതിൽ ഏതിനെയാണ് ഒരു ഇസ്ലാമിക സഹോദരൻ വെറുക്കുന്നത്? എന്താണ് അതിലെ പ്രശ്നം? ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് മുജാഹിദ് ബാലിശ്ശേരി ഒരു സംവാദത്തിൽ പറഞ്ഞത്, ഒരു കവിളത്തടിക്കുന്ന ആളിന് മറു കവിളും കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അപ്രായോഗികമാണ്, അത് ചെയ്യാൻ പാടില്ല, ക്രിസ്തുവിന് പറ്റിയ അബദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ 2000 വർഷത്തെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത പോലും ആ ക്ഷമയും സഹനവുമാണ്. മറുവശത്ത് ആയുധമാണ് വഴിയെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏത് ഇസ്ലാമിക രാജ്യത്തിന് യുദ്ധം ചെയ്ത് മുന്നേറാൻ പറ്റും? എന്ത് ആയുധത്തിന്റെ ബലത്തിൽ അവർ നിൽക്കുന്നത്? പല ഇസ്ലാമിക രാജ്യങ്ങളെ ഇന്ത്യ പോലെ രാജ്യങ്ങളിലെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആയുധ കരാറിൽപ്പെട്ടിരിക്കുന്നത്, അല്ലെ അമേരിക്കയല്ലേ പല രാജ്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്നത്? അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ടൊരു യുദ്ധം ചെയ്യുന്നു വിജയിക്കാൻ ശേഷിയില്ല. പിന്നെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ, അപ്പൊ നമ്മൾ ഗസ്വ ഹിന്ദു എന്നൊക്കെ കേട്ടിട്ടുള്ള ഈ ഗസ്വ വഴി, അതായത് മിന്നലാക്രമണം, അതാണ് അതിന്റെ അറബിക് വേർഡാണത്, അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. ഈ ഘട്ടത്തിലാണ് അറിയേണ്ടത്, ഇസ്ലാമിക സഹോദരന്മാർക്ക് സ്വയം പരിവർത്തനം ചെയ്യാൻ നല്ലൊരു ഐഡിയോളജി എന്ന നിലയിലാണ് ബ്രദർ ഏബ്രാമിന്റെ വാക്കുകളെ നോക്കിക്കാണേണ്ടത്. ഇതാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നെത്തിയ ഒരു നിഗമനം, അത് ഞാൻ ആവർത്തിക്കുന്നു. അതായത് ഇസ്ലാമിക സുഹൃത്തുക്കൾ, ഇനിയുള്ളൊരു കാലത്ത് നിങ്ങളുടെ ഗ്രന്ഥത്തെ കാലോചിതമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കാലത്തിന് യോജിക്കുന്ന വിധത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിൾ, തൗബ എന്ന് പറയുന്ന അതിലെ ക്രൂരമായൊരു അധ്യായമാണ് Chapter 9. ആ തൗബയിൽ പറയുന്ന ക്രൂരമായ ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള ആക്രമണം, അതായത് അള്ളാഹുവിനെയും റസൂലിനെയും ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നവന്റെ കാലും കൈയും വിപരീത ദിശയിൽ നിന്ന് വെട്ടുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രത്യയശാസ്ത്രത്തിന്റെ ദുർബലത എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനെ വിമർശിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ വിമർശിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദിനെ വിമർശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പോയി പകരം സംവാദം നടത്താനാണ് പറഞ്ഞെങ്കിൽ അതിലൊരു അന്തസ് ഉണ്ടായിരുന്നു. കൊള്ളാമെന്ന് ചരിത്രത്തിലൂടെ തെളിയിക്കാനാണ് പറഞ്ഞെങ്കിൽ അന്തസ് ഉണ്ടായിരുന്നു. മറിച്ച് പറഞ്ഞത് പോയി അവനെ വെട്ടുക, അവനെ വെട്ടാൻ പറഞ്ഞു നിന്ന് വിട്ടാൽ തിരിച്ച് അവനും വെട്ടിയാൽ എന്ത് ചെയ്യും? അവനും അതേ രീതിയിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അതുകൊണ്ട് ആ സംഘപരിവാരങ്ങൾ ഈ രൂപത്തിലായത്, അവരുടെ ക്ഷേത്രങ്ങളും എല്ലാം കൊള്ളയടിച്ചു. ആ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ചിട്ട് പഞ്ചാബിലും പരിസരങ്ങളിലുമുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ട് ആ ക്ഷേത്രത്തിലിരുന്ന വിഗ്രഹങ്ങളെ കൊണ്ടുപോയിട്ട് നേരെ മക്കയ്ക്ക് പോകുന്ന വഴിയിൽ കുഴിച്ചിട്ടു. എന്തിനാണെന്നറിയണ്ടേ? ആ വിഗ്രഹങ്ങളുടെ ദേഹത്ത് ചവിട്ടിക്കൊണ്ട് വേണം
തീർത്ഥാടനം നിർവഹിക്കാൻ അങ്ങനെ ആക്ഷേപിച്ചു കളഞ്ഞു. അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഡൽഹിയുടെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ട് അതിലെ കട്ടകളും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ടുവന്ന് കുത്തബ് മിനാർ ഉണ്ടാക്കി വെച്ചു. ഇന്ന് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? ഇതുപോലുള്ള രീതികൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നതിൻ്റെ കാരണം ഇത് ചെയ്യുന്ന മുസ്ലിമിൻ്റെ തെറ്റാന്ന് ഞാൻ കരുതുന്നില്ല. അവർ മോശം മനുഷ്യരാന്നും കരുതുന്നില്ല. മറിച്ച് അവരെ പ്രത്യയശാസ്ത്രം അവരെ ഈ വിധത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രാണേതാവ് മുഹമ്മദും അള്ളാഹുവുമാണ്. അപ്പോൾ അള്ളാഹുവും മുഹമ്മദും ഈ ചെയ്തു വെച്ച ദുഷ്കൃത്യങ്ങൾ നിമിത്തം ആധുനികമായൊരു കാലഘട്ടം നിങ്ങളോട് ചോദിക്കുന്നു, ഇതൊക്കെ ശരിയാണോ, ഇതാണോ നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ തുടരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു, ഒരു ഘട്ടത്തിൽ പോലും ഒരു മുസ്ലിം മുഹമ്മദിൻ്റെ അനുഗാമിയായി സൗദി അറേബ്യയിൽ പോലും ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ജയിലിൽ പോവും. എങ്ങനെ ജയിലിൽ പോകാതിരിക്കുന്നത്? കാരണം ജയിൽ ഉറപ്പായിട്ടുള്ള ഒരു ജീവിതചര്യയാണ് മുഹമ്മദിനെ അനുകരിച്ചാൽ. ധൈര്യമായിട്ട് പറയാം, ഞങ്ങളുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. അവർ തൻ്റെ ഇടമാണ്. യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് നമുക്ക് പറയാം, നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിപ്പീൻ. പൗലോസ് പറയും, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. കാരണം പൗലോസിനെ അനുകരിച്ചാൽ ലോകത്തെവിടെ നിങ്ങൾ ജയിലിൽ പോകില്ല, ലോകത്തെങ്ങും ഒരു ശിക്ഷാവിധിക്ക് നിങ്ങൾ വിധേയരാവില്ല, അല്ലെ അക്രമികളുടെ കൈകൾ കൊണ്ടൊക്കെ കൊല്ലപ്പെട്ടേക്കാം. പക്ഷേ ലീഗലി നിങ്ങൾക്കെതിരെ കുറ്റം വരില്ല. എന്താണ് കാരണം? അത് നന്മയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്തരമായൊരു ലോകമാണ് പൗലൂസും യേശു ക്രിസ്തു ഒക്കെ വിഭാവനം ചെയ്തത്. നിങ്ങൾക്ക് മുഹമ്മദിനെ പോലെ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാനുള്ള അവസ്ഥ എന്താണ്? നിങ്ങൾ ജയിലിൽ പോവും. 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള ആയിഷയെ വിവാഹം കഴിക്കുന്നു. ആയിഷയ്ക്ക് 6 വയസ്സ്. അപ്പോൾ ആ ആയിഷ അമ്മ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ആരാന്നറിയോ? ആ മുഹമ്മദിൻ്റെ മകള്, അതായത് ഫാത്തിമ. ഫാത്തിമയുടെ പ്രായം ഒന്ന് എത്ര അറിയണ്ടേ? അതിനേക്കാൾ 9 വയസ്സ് കൂടുതൽ. സോറി, ഫാത്തിമ അമ്മയെന്ന് വിളിക്കുന്ന സ്ത്രീയാണ് ആയിഷ. അപ്പോൾ ഫാത്തിമയ്ക്ക് തൻ്റെക്കാൾ 3 വയസ്സ് ഇളയ ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കണം, ഒരു പെൺ സ്ത്രീയല്ല, ഒരു കുഞ്ഞിനെ, ഒരു പെൺകുഞ്ഞിനെ. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ചര്യ ഈ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഇതേപോലെ അതേ ഘട്ടത്തിൽ സൗദി എന്ന് പറയുന്ന 63 വയസ്സുള്ള ഒരു സ്ത്രീയും ഭാര്യയാണ്. അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം, ബൈബിളിൽ പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ഇത്തരം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ഈ ആയിഷയെ പോലെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെ യേശു എങ്ങനെ കണ്ടേ? ആ കുഞ്ഞുങ്ങളെ തലീതാ കൂമി, ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് യേശു ഒരു കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ യേശുവിന്റെ വഴിയും മുഹമ്മദിന്റെ വഴിയും രണ്ടാണ്, രണ്ട് സരണികളാണ്, രണ്ട് കാഴ്ചകളാണ് അത് മുമ്പോട്ട് വെക്കുന്നത്. ഒന്ന് എത്തിക്സിന്റെ ഉയർന്ന പാഠമാണ്, പ്രായോഗികയുടെ ഉയർന്ന പാഠമാണ്. മുഹമ്മദ് എന്താ ചെയ്യുന്നത്? അത് ഇമ്മൊറാലിറ്റിയുടെ ഏറ്റവും അതപ്പതിച്ച ഒരു തലത്തിലേക്കാണ് അത് കൊണ്ടുവന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ലോജിക്കലി മനുഷ്യന് മനസ്സിലാവുന്ന ഒരു വിധത്തിൽ 1 by 1 ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനായാൽ ഇതേ വേദിയിൽ ഞങ്ങൾ ക്ഷമ പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകൾ പിൻവലിക്കും. ഇത്തരം ഗ്രൂപ്പുകൾ ഇട്ട് ഞങ്ങൾ ഒരിക്കലും മുഹമ്മദിനെ മോശമായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ സഹോദരന്മാരാണ് എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും. നിങ്ങൾ ഈ രാജ്യത്തിലെ നികുതി അടയ്ക്കുന്ന, നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണ്. പക്ഷേ ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്, ഇതിനെ വസ്തുതാപരമായി കാണണം എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ള നിഗമനം. അതുകൊണ്ട് മുഹമ്മദിനെ മിത്തായി കാണാൻ ഞങ്ങളുടെ സങ്കല്പമല്ല, തെളിവുകളോടെയാണ് ഞങ്ങൾ ഇതൊക്കെ ഉദ്ധരിക്കുന്നത്. മറുവശത്ത് നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ ഒരാളായിട്ട് ഇന്നലെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈസാനബിയാണ്. ആ ഈസാനബിയും വാസ്തവത്തിൽ മിത്ത് തന്നെയാണ്. എങ്കിലും ഖുറാനും ഇസ്ലാമും പിടിച്ചു നിൽക്കാൻ ഇനി ഇതാണ് ഒരു വഴി എന്നുള്ള കാര്യം മറക്കണ്ട. ആ വഴി, ആ ചര്യയിലൂടെ മുന്നോട്ട് പോവുക, അതേ ഇനി നിങ്ങൾക്ക് ഭാവിയുള്ളൂ. താങ്ക് യു.